ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്താണ്, അതിനുള്ള സദ്വാർത്ത അല്ലെങ്കിൽ സുവിശേഷം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ തുടങ്ങുമ്പോൾ, ഇന്ന് മിക്കവാറും ആളുകൾക്ക് രക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങൾ പറയും. സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ പല രീതികളിലാണ് അവർ ഉത്തരം പറയുക. ചിലർക്ക് പറയാൻ ഒന്നും കാണില്ല, കാരണം എന്താണെന്ന് അറിയില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദിയിൽ നിന്ന് തുടങ്ങണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന ഉൽപ്പത്തി 1:1 നമ്മളോട് പറയുന്നു. പക്ഷേ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ സൃഷ്ടിയുടെ ആദ്യ നിമിഷങ്ങളിൽ ദൈവം ആദ്യം ദൂതന്മാരെയാണ് സൃഷ്ടിച്ചത്. ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോബിന്റെ പുസ്തകത്തിൽ നോക്കിയാൽ മതി. ഞാൻ ഭൂമിക്ക് അസ്ഥിവാരമിടുമ്പോൾ, ഉദയനക്ഷത്രങ്ങൾ ആർത്ത് ഉല്ലസിക്കുമ്പോൾ നീ എവിടെയായിരുന്നു യോബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദയനക്ഷത്രങ്ങൾ നമ്മുടെ ഉദ്ദേശിക്കുന്ന ദൂതന്മാരാണ്. അപ്പൊ ദൈവം വേഗത്തോടെ ഭൂമിയുടെ അടിസ്ഥാനം ഇടുമ്പോൾ ഈ ദൂതന്മാർ വന്ന് വളരെ സന്തോഷത്തോടെ ഇരുന്നു എന്നുള്ള കാര്യം അവിടെ നമ്മൾ കാണാം. അപ്പൊ ദൂതന്മാർ ഓൾറെഡി ഉണ്ട്. ഓക്കെ. അപ്പൊ ദൈവം പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി, ആദാമിനെ ഉണ്ടാക്കി. അപ്പൊ ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദാമിനെ ആ രൂപം വന്നു കഴിഞ്ഞപ്പോൾ ആദാമായില്ല. പക്ഷേ ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ അല്ലെങ്കിൽ മൂക്കിൽ ഊതിക്കഴിഞ്ഞപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായിട്ട് മാറിയത്. അപ്പോഴാണ് ആദാമായത്. അപ്പൊ ആദാമിനുള്ള ആത്മാവിനെ ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനല്ല കൊടുത്തത്, ദൈവത്തിന്റെ ആത്മാവ് കൊടുത്താൽ ദൈവമാകും. അപ്പോ ആദാമിനുള്ള ആത്മാവിനെ ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം എന്ന രീതിയിൽ ഊതി അവൻ ജീവനുള്ള ദേഹിയായിത്തീരുന്നു. അപ്പോഴാണ് അവൻ ആദാമായത്. അപ്പോ വേദവസ്തം പറയുന്നു, മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. എന്താണ് ദൈവത്തിന്റെ ഛായ നമ്മൾക്കുള്ളിൽ? വേദവസ്തം പറയുന്നു, ദൈവം ആത്മാവാകുന്നു. യേശുക്രിസ്തു ശരീരമെടുത്ത് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ് ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു എന്ന് വേദവസ്തം നമ്മളോട് അസന്നിഗ്ധമായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ 3 ഭാഗങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. അപ്പോ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം ആത്മാവാണ്, നമുക്ക് ആത്മാവുണ്ട്. അപ്പോ ഈ മെറ്റീരിയൽ വസ്തു, സൃഷ്ടിച്ച വസ്തുവും ഈ ആത്മാവും കൂടെ ചേർന്നാണ് എന്താണ് ദേഹിയായി തീർന്നത്, സോൾ ആയി തീർന്നത്. അപ്പോ നമുക്കുള്ള ആത്മാവ് ദൈവം ആത്മാവാകുന്നു. അപ്പോ ആത്മാവായ ദൈവത്തെ നമ്മുടെ ആത്മാവുമായിട്ടുള്ള ആ ബന്ധത്തിനാണ് ആത്മീയമായിട്ടുള്ള ജീവൻ എന്ന് പറയുന്നത്. ആത്മീയ ജീവൻ, അത് വിച്ഛേദിക്കപ്പെട്ടാൽ ആത്മീയ മരണം എന്ന് പറയും. അപ്പോ ആദാമിനെ സൃഷ്ടിച്ചു, ദൈവത്തോടാണ് അവന് എന്താ എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ ആത്മീയമായിട്ടുള്ള ആ ബന്ധമുണ്ടായിരുന്നു കൊണ്ട് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ അനുസരിച്ച് പോന്നു ആദാം. അപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പൂർണ്ണ പ്രകൃതത്തിലാണ്. പൂർണ്ണമായിട്ടുള്ള മനുഷ്യൻ എങ്ങനെ ഇരിക്കണമോ അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രകൃതത്തിലാണ്, ഒരു വിശുദ്ധ പ്രകൃതം എന്ന് പറയാം. പക്ഷെ ദൈവത്തിന് ആ വിശുദ്ധ പ്രകൃതം, മനുഷ്യൻ വിശുദ്ധ സ്വഭാവമായിട്ട് മാറ്റണം എന്നുള്ള ആഗ്രഹം ഉള്ള ഒരാളായിരുന്നു. അവൻ്റെ വിശുദ്ധ പ്രകൃതം മാത്രം അങ്ങനെ പ്രകൃതമായിട്ടിരുന്നാൽ പോരാ. അപ്പൊ എനിക്ക് പാട്ട് പാടാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പാടണം, ഞാൻ പാട്ട് പാടി കേൾപ്പിക്കണം. അപ്പൊ ഒരു ജോലി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അത് ചെയ്യണം. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് മനുഷ്യൻ തന്നെത്താൻ കാണിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സ്നേഹിക്കുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു സ്നേഹമല്ല. നാം പിതാവാണ് അല്ലെങ്കിൽ മാതാവാണ്, നമ്മുടെ ബന്ധുക്കളാണ്, ആ ഒരു ബന്ധത്തിൽ ഉള്ള സ്നേഹം വേറെ, നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉള്ള സ്നേഹം, അത് യഥാർത്ഥ സ്നേഹമല്ല. അപ്പൊ ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ കരുതലും ആ ബന്ധവും ഉള്ളത് കൊണ്ട് ഇവൻ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവം എന്തെന്നറിയോ, ഒന്ന് മാറി നിന്നിട്ട് ഒരു
ഒരു ടെസ്റ്റ് കൊടുത്തു, പരീക്ഷിച്ചു. എന്താണ്? ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചു, അത് തന്നെത്താൻ ദൈവത്തിൻ്റെ സഹായമില്ലാതെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഒന്നാമത്തെ ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൈയില്ലാതെ, ദൈവത്തിൻ്റെ ഒരു കാര്യം ഇല്ലാതെ, നമ്മളോടുള്ള ബന്ധമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അത് വീണ്ടും നമ്മൾ വേദവസ്ഥയിൽ കാണുന്നുണ്ട്. ദൈവത്താലല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയോ, ഒരു ടെസ്റ്റ് കൊടുത്തു. ഏദൻ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, നടുക്ക് നിൽക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്ന് പറഞ്ഞു. അവിടെ മലയാളം വേദവസ്ഥയിൽ മരിക്കുമെന്നേ ഉള്ളൂ, പക്ഷേ എബ്രായ ഭാഷയിൽ നീ മരിച്ച് മരിക്കും, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തമിഴിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാഗവേ സാവായി. നമ്മുടെ മലയാളത്തിൽ മരിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ആ തീർച്ചയായിട്ടും മരിക്കും എന്നുള്ള പ്രയോഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുവരെ ഇവർ മരണം കണ്ടിട്ടില്ല. അപ്പം എന്താണ് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്? എന്നാൽ ആ തോട്ടത്തിൽ ജീവവൃക്ഷം എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ അവർ നിത്യമായിട്ട് ജീവിക്കും, ദൈവത്തോടു കൂടെ നിത്യമായിട്ട് അവർ ജീവിക്കും. അപ്പം അതുകൊണ്ട് ദൈവം ഇത് പറഞ്ഞു വളരെ വ്യക്തമായിട്ട്. ഈ പൂർണ്ണ, അതായത് വിശുദ്ധ പ്രകൃതമുള്ള വ്യക്തികൾക്ക്, പാപമില്ലാത്ത വ്യക്തികൾക്ക് വ്യക്തമായിട്ട് ദൈവം പറഞ്ഞത് മനസ്സിലായി, ഇത് തിന്നരുത്. അപ്പോൾ അവരെന്ത് ചെയ്യണമായിരുന്നു? തിന്നരുതായിരുന്നു. മറ്റുള്ളതെല്ലാം തിന്നാമെന്ന് പറഞ്ഞു, അത് പോയി തിന്നായിരുന്നെങ്കിൽ വ്യത്യാസമായിരുന്നേനെ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, പിശാച് വന്ന് പറഞ്ഞ നമ്പറൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ അവ വീണു. അത് കഴിഞ്ഞ് അവ വന്ന് ആദാമിനെയും കുടുക്കി. കർത്താവ് വന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയാണ്, അവർ മറിഞ്ഞിരിക്കണം. കാരണം എന്താ, കഴിച്ച ഉടനെ അവർ നഗ്നരാണെന്ന് തോന്നി, അവർ വന്ന് ഇലയൊക്കെ കൂട്ടിയെടുത്ത് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കി അവർ പോയി ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളോട് നഗ്നരാണെന്ന് ആര് പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, ദേ ഇങ്ങനെ നീ എന്നോട് കൂടി ഇരിക്കാൻ തന്ന സ്ത്രീ ആണ് എനിക്ക് തന്നു. അപ്പോൾ ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്ന കാര്യം ഏദൻ തോട്ടത്തിൽ തുടങ്ങിയാണ്. സ്ത്രീയോട് ചോദിച്ചാൽ പറഞ്ഞു, അതാ പാമ്പാണ് ചെയ്തത്, ഞാനല്ല. അപ്പോൾ നമ്മളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ള സ്വഭാവം പാവികളായിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അത് ഏദൻ തോട്ടത്തിൽ നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയും തുടങ്ങി വെച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആ ദൈവം എന്തെന്നറിയോ, അവരെ തോട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി, അവിടെ കാവലും ആക്കി, തിരിച്ചിങ്ങോട്ട് വരാതിരിക്കാൻ. എന്താ കാരണം? ഇനി അവർ ഇപ്പം ഈ പാടം തന്ന് അവർ പാപം ചെയ്തു. പഴത്തിൻ്റെ പ്രത്യേകതയോ മരത്തിൻ്റെ പ്രത്യേകതയോ അല്ല, അനുസരണക്കേടാണ് അവിടെ പ്രശ്നം. അപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, നേരിട്ട് ദൈവത്തിൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥിതി വന്നത്. ഇനി അവർ ആ തോട്ടത്തിലാക്കിയിരുന്നെങ്കിൽ എന്താണെന്നറിയോ, ഇവർ പോയിട്ട് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? മരിച്ച അവസ്ഥയിൽ, ആ ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിൽ നിത്യമായിട്ട് അവർ ജീവിക്കും, ദൈവത്തിന് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം അതിനൊരു പരിഹാരം ചെയ്തു. എന്നാണെന്നറിയോ, ആദ്യമായിട്ട് ഏദൻ തോട്ടത്തിൽ ഒരു യാഗം നടത്തി, ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ തോൽ എടുത്ത് അവർക്ക് എന്താ വസ്ത്രമായിട്ട് ദൈവം കൊടുത്തു, അവരുടെ നഗ്നത മറച്ചു. അപ്പോൾ ദൈവത്തോട് നേരിട്ട് ചെയ്തുകൊണ്ട് അവിടെ ദൈവത്തിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഇവർക്ക് ജനിച്ച മക്കൾ കായനും ആബേലും, അവർ ജനിച്ചപ്പോൾ എങ്ങനെയാണെന്നറിയോ, അവർ പാപപ്രകൃതിയിൽ. കാരണം ആദാം ആദ്യം ചെയ്ത പാപം എന്താണ്? പാപമില്ലാത്തവൻ പാപം ചെയ്ത് പാപിയായി. പാപമില്ലാത്തൊരു വ്യക്തി, വിശുദ്ധ പ്രകൃതമുള്ളൊരു വ്യക്തി പാപം ചെയ്ത് പാപിയായി തീർന്നു. അപ്പോൾ ആ ആദ്യ പാപം, അതാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ ആദ്യ പാപമാണ്, ആദാമിൻ്റെ ആദ്യ പാപം. ഏക മനുഷ്യൻ്റെ ഏക പാപത്താൽ എന്ന് റോമർ കെഴുതിയ ലേഖനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യ പാപം കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്തത് അവൻ പാപി ആയതുകൊണ്ട് ചെയ്തതാണ്. കാരണം നേരത്തെ പാപിയല്ലായിരുന്നു, പാപം ചെയ്ത് പാപിയായി. ഇപ്പോൾ രണ്ടാമതൊരു പാപം ചെയ്തിരുന്നെങ്കിൽ, ചെയ്ത പാപം അത് അവൻ പാപി ആയതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ തുടർന്ന് വന്നതും പാപി ആയതുകൊണ്ട് ചെയ്തതാണ്. ഈ രണ്ടുപേർക്കും ജനിച്ച കയ്യനും ആബേലും അവർ പാപ പ്രകൃതത്തിലും പാപ സ്വഭാവത്തിലുമാണ് പിറന്ന് വീണത്. അപ്പോൾ ഈ പാപ സ്വഭാവത്തിലുള്ള ആൾ എവിടെ പോകും? പാപത്തിൻ്റെ ശമ്പളം മരണം. ശമ്പളം ആർക്കാണ് കിട്ടുക? വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ശമ്പളം കിട്ടുക, ജോലി ചെയ്യുന്ന ആൾക്കാണ് ശമ്പളം കിട്ടുക. അപ്പോൾ മനുഷ്യകുലം കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? മരണമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരമോ, നമ്മൾ കർത്താവ് യേശുക്രിസ്തു നിത്യജീവൻ, അത് കൃപാവരമാണ്, അത് ഫ്രീ ആണ്. അത് നമുക്ക് എന്താണ്, ഫ്രീ ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല,
എന്നുള്ള കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്താൽ അത് പാപമാണ്, അതിൻ്റെ ശമ്പളം മരണമാണ്. അപ്പോൾ ആ മരണത്തിന് യോഗ്യരാണ് ആര്? കയ്യനും ആബേലും. ആദാമിനും അവയ്ക്കും ദൈവം അവിടെ ഒരു കാര്യം അവിടെ ചെയ്തു, യാഗം കഴിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഈ കയ്യനും ആബേലും അവർ നരകത്തിലേക്ക് പോകും, അവർ സ്വർഗത്തിലേക്ക് പോകാൻ ദൈവത്തെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ ജനിച്ചു വീണ് തന്നെ പാപികളായിട്ടാണ്, പാപികളിൽ നിന്ന് പിറന്ന പാപികൾ. പക്ഷേ ക്രൂശ് മരണത്തിന് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ അഗാധമായിട്ടുള്ള സ്നേഹവും അഗാധമായിട്ടുള്ള ദയവും കരുണയും കൃപയും ഒക്കെ കാണുന്ന ഒരു സ്ഥലം എന്നറിയോ? മിക്കവാറും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. അപ്പോൾ ഇവരെ രക്ഷിക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുന്ന ആളുകളെ രക്ഷയ്ക്ക് പാത്രരാക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്തൊരു കാര്യം എന്നറിയോ? ആദാമിൻ്റെ ഈ ആദ്യ പാപം, ആ ഒരു പാപം എടുത്ത് സകല മാനവരാശിക്കും, പിറക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, നിങ്ങൾക്കും എനിക്കും എല്ലാം ദൈവം നമ്മുടെ മേൽ ആദാമിൻ്റെ ആദ്യ പാപം ചെലുത്തി. ചില ആളുകൾ പറയും, എന്തിനാണ് ആദാമിൻ്റെ പാപം ഞാൻ ചുമന്നു നടക്കുന്നത്? അത് വിവരമില്ലാത്ത ആളുകളാണ് പറയുന്നത്. കാരണം എന്തറിയോ, ഇതുണ്ടെങ്കിൽ മാത്രമേ കാൽവരി ക്രൂശ് സാധ്യമാവുള്ളൂ. അപ്പോൾ ആദാമിൻ്റെ പാപം തന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ദൈവത്തോട് നേരിട്ട് പാപം ചെയ്ത അവസ്ഥയിലുള്ള ആളുകളായി. അപ്പോൾ ഇനി എന്താണെന്നറിയോ, ഇനി ദൈവത്തിന് നമ്മളുടെ പാപങ്ങളൊക്കെ തൻ്റെ പുത്രൻ്റെ മേൽ ചെലുത്തി പുത്രൻ്റെ നീതി നമുക്ക് ചെലുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? അതാണ് സുവിശേഷം, സദ്വർത്തമാനം. അതായത് ചീത്ത വർത്തമാനം എന്താണ്? പാപികളെല്ലാം നരകത്തിൽ പോകണം, പിന്നീട് ഒരിക്കലും നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കും എന്നുള്ളതാണ് ഈ ചീത്ത വർത്തമാനം. എന്നാൽ സദ്വർത്തമാനം എന്താണ്? സുവിശേഷം എന്താണ്? അങ്ങനെ എല്ലാവരും അവിടെ പോകേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യഹോവയിൽ വിശ്വസിക്കുക എന്നല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരണം കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ്, അതുകൊണ്ടാണ്. ക്രിസ്തു എന്നത് 100% ദൈവവും, യേശു എന്നുള്ളത് എന്താണ്? 100% മനുഷ്യനും. കത്തോലിക്ക സഭക്കാര് വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു 100% ദൈവമാണ്, പക്ഷെ 100% മനുഷ്യനല്ല എന്നുള്ള ചിന്തയിലാണ് അവർ വന്നിട്ട് മനുഷ്യനും ദൈവത്തിനുമായിട്ടൊരു മധ്യസ്ഥൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മധ്യസ്ഥ എടുത്ത് മറിയാമിനെ മധ്യസ്ഥയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ വേദത്തിൽ പറഞ്ഞത് യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനെ നമുക്കുള്ളൂ, മധ്യസ്ഥയല്ല മധ്യസ്ഥൻ നമുക്കുള്ളൂ എന്ന് വേദവസ്ത്രം വളരെ തെളിവായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇതൊന്നും വായിച്ചാലാണ്, ഇതൊക്കെ വായിച്ചാലാണ് മനസ്സിലാവുള്ളൂ, വായിക്കാത്തവർക്ക് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. ഇനി എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ് എന്ന് പറയാനായിട്ടുള്ള കാരണം? അപ്പം നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടേ? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട്, ദേവതകളുണ്ട്, അനേക രാജാക്കന്മാരുണ്ടായിരുന്നു, ശക്തിയുള്ളവരും ശക്തിയില്ലാത്തവരും, അതുപോലെ തന്നെ ശക്തിയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, അനേക നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം? അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നുണ്ട്, എന്താണ്? മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്നവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നൻ 3:16 പറയുന്ന തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞെന്നറിയോ, ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന യേശു ക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ആളുകളോട് മിണ്ടരുത്, വീട്ടിൽ കയറ്റരുത്, അവർക്ക് ജലപാനം കൊടുക്കരുത് എന്ന് വേദവസം വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനികളെന്ന് അന്ത്യോക്കിയയിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് പേര് വന്നു. എന്താണ് ക്രിസ്ത്യാനി? യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്കാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്ന ജനങ്ങൾക്കാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര്. മനസ്സിലായില്ലേ? യഹോവയെ പിൻപറ്റുന്നവരുടെ അല്ല, യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന പേർ. അപ്പോൾ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളോട് തർക്കിച്ചിട്ടും വാദിച്ചിട്ടും യാതൊരു കാര്യമില്ല. കാരണം എന്നറിയോ, കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയും പോത്തിൻ്റെ ചെവിയിൽ കിന്നരം വായിക്കുന്നത് പോലെയും ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താണ്? അവർ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല, അപ്പം അവർക്ക് രക്ഷ കിട്ടൂല. അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ആദ്യം വേണ്ടത് എന്നറിയോ, അവർക്ക് മാനസാന്തരം വേണം, അവർ വീണ്ടും ജനിക്കണം. ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീണ്ടും ജനിക്കാത്ത ആളുകളോട് എത്ര പറഞ്ഞാലും അത്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോത്തിൻ്റെ ചെവിയിൽ കിണ്ടനം വായിക്കുക അല്ലെങ്കിൽ കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ നമ്മൾ സമയം കളയരുത്. അവർക്ക് സുവിശേഷം കൊടുക്കുക. യേശു ക്രിസ്തുവാണ് കർത്താവ്, അവനാണ് രക്ഷകൻ, അവനാണ് ലോകത്തിൽ നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി വന്ന് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വീണ്ടും നമുക്കായിട്ട് വരും. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെടുന്ന വ്യക്തി. അതിന് ദൈവത്തിൻ്റെ വചനം അവന് ജീവൻ കൊടുക്കണം. അത്യുന്നതങ്ങൾ ദൈവത്തിൽ മഹത്വം ക്രിസ്തുമസ് സമയത്ത് എല്ലാവരും പറഞ്ഞതാണ്. ഭൂമിയിൽ സമാധാനം, തെറ്റ്. ഭൂമിയിൽ ആരിൽ ആരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടോ അവർക്കാണ് സമാധാനം. എല്ലാവർക്കും സമാധാനമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നക്ഷത്രം തൂക്കുന്ന കള്ളുഷാപ്പിലാണ്. അപ്പോൾ അവർക്ക് സമാധാനം വരണ്ടേ? അല്ല, അങ്ങനെയല്ല. അത് പ്രത്യേകം ആ വാക്യമൊന്ന് വായിച്ചു നോക്ക്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്നറിയോ, ദൈവത്തിന് ആരോട് പ്രസാദം തോന്നുന്നോ അവർക്ക് മാത്രമാണ് സമാധാനം. കഷ്ടമായി പോയില്ലേ? ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാപ പരിഹാരയാഗം, അവൻ്റെ നീതി നമുക്ക് ചെലുത്തി, നമ്മുടെ പാപങ്ങളൊക്കെ അവൻ്റെ മേൽ ചെലുത്തിയ ആ വ്യക്തികൾക്ക് മാത്രമാണ് സമാധാനം എന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാട് എന്നുള്ള രീതിയിലല്ല. ബൈബിള് കയ്യിൽ എടുത്തുകൊണ്ട് നടക്കുന്നവനെല്ലാം രക്ഷിക്കപ്പെട്ടവനോ ഒന്നുമല്ല. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഇവിടുന്ന് ഞാൻ കേരളത്തിലെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇത്ര കിലോമീറ്റർ, 600 കിലോമീറ്റർ അല്ലെങ്കിൽ 500 കിലോമീറ്റർ എന്നുള്ള ബോർഡ് ഇവിടെ കോയമ്പത്തൂർ കാണാം. അപ്പോൾ ഈ കോയമ്പത്തൂരുള്ള ബോർഡ് നോക്കിയിട്ട് അനേകർ തിരുവനന്തപുരത്തേക്ക് പോകും അല്ലെങ്കിൽ കൊച്ചിക്ക് പോകും ഈ ബോർഡ് നോക്കിയിട്ട്. പക്ഷേ ഈ ബോർഡ് ഒരിക്കലും കൊച്ചി കാണില്ല, തിരുവനന്തപുരം കാണില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒത്തിരി ആളുകൾ യേശു ക്രിസ്തു ദൈവം യഹോവ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ അവരെ അവരൊത്തിരി പേരെ സുവിശേഷം പറഞ്ഞ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അവർ പോകില്ല, അവരവിടെ തന്നെ കാണും. വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ യേശുക്രിസ്തു തന്നെ വരാനായിട്ടുള്ള കാരണം എന്താണ്? യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് പറയാൻ കാരണം എന്താണ്? രക്ഷകൻ എന്ന് പറയാൻ കാരണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലൊരു പിച്ചക്കാരൻ വന്ന് ഒരു സാധനം മോഷ്ടിച്ചു. നിങ്ങൾ അങ്ങേരെ പിടിച്ച് സാധനം മേടിച്ചിട്ട് 4 അടിയും കൊടുത്തു, പറഞ്ഞു വിട്ടു. ആരും ഒരു കേസിനും കൂട്ടത്തിനും വരില്ല. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് ഒരു സാധനം അവിടെ നിന്നെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കയറി ഒറ്റ അടി അടിച്ചു. എന്തായിരിക്കും സ്ഥിതി? കേസായി, കൂട്ടമായി, ഭയങ്കര പ്രശ്നവും. അതേസമയത്ത് പ്രധാനമന്ത്രി വന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്ത് നിങ്ങൾ പ്രധാനമന്ത്രിയൊക്കെ അടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജീവൻ വരെ പോയെന്ന് വരും ഇല്ലേ? ഈ 3 പേരും മനുഷ്യരല്ലേ? അതെ. ഈ 3 പേർക്കും ഓരോ ഹോട്ടലേ ഉള്ളൂ? അതെ. ഈ 3 പേരും ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ? അതെ. ഈ 3 പേരുടെയും ഉള്ളിൽ കൂടെ ഓടുന്ന രക്തമല്ലേ? അതെ. പക്ഷേ എന്താണ് വ്യത്യാസം? അവരേത് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ നമ്മളൊരു കുറ്റം, ഒരു പാപം ചെയ്യുമ്പോൾ ഏത് വ്യക്തിയോട് ചെയ്യുന്നു, എങ്ങനെയുള്ള വ്യക്തിയോട് ചെയ്യുന്നു, ഏത് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയോട് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് നമുക്കുള്ള ശിക്ഷ കിട്ടുക. അപ്പോൾ ഈ പരിമിതിയുള്ള മനുഷ്യനെ ഒന്ന് കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മരണദണ്ഡന കിട്ടും, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അല്ലെങ്കിൽ 15 വർഷം, അല്ലെങ്കിൽ 20 വർഷം. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ പോരും. കാരണം പരിമിതിയുള്ള മനുഷ്യനോട് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷയും പരിമിതിയുണ്ട്. പക്ഷേ പരിമിതിയില്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിതഫലം പരിധിയില്ലാത്തതായിരിക്കും. മനസ്സിലാക്കുക, ആദാമും അവയും ദൈവത്തോട് പാപം ചെയ്തു, ദൈവം അതിന് പരിഹാരം കണ്ടു. പക്ഷേ ആദാമിൽ നിന്ന് ജനിച്ച മക്കൾക്കൊന്നും എന്നറിയോ, അവരാരും ആ ദൈവത്തോട് പാപം ചെയ്തിട്ടില്ല. അവർ പാപികളായിട്ട് ജനിച്ചു, പക്ഷെ അവരാരോട് പാപം ചെയ്തിട്ടില്ല. പക്ഷേ പാപികൾ നരകത്തിൽ പോകും. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നറിയോ, ആ ആദ്യ പാപം, ആദാമിൻ്റെ പാപം എല്ലാവരുമേ ചെലുത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും രക്ഷയ്ക്ക് പാത്രരായി, രക്ഷയ്ക്ക് യോഗ്യരായി. അപ്പോൾ ഈ പാപം മാറ്റണമെങ്കിൽ ഈ ദൈവത്തോട് ചെയ്ത പാപം നിത്യമായിട്ടുള്ള പരിണിതഫലം ആണ് നമുക്ക് കൊടുക്കുക. കാരണം അവൻ നിത്യനായതുകൊണ്ട് അതിന് ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ. അത് ദൈവത്തിന് മാത്രമേ വന്ന് മാറ്റാൻ പറ്റുള്ളൂ. കാരണം എന്തറിയോ, ദൈവം നിത്യനാണ്. അതുകൊണ്ടാണ് ത്രിത്വത്തിൽ രണ്ടാമനായിട്ടുള്ള യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് അവതരിച്ച് അവൻ ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് നാം തൂങ്ങേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി തൂങ്ങി അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇനി നമുക്ക് ആയിട്ട് വീണ്ടും വരും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തി 4:12 പറയാനായിട്ട് ഇടയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു മാത്രമാണ് എന്ന് പറയാൻ കാരണം. കാരണം നമ്മൾ ചെയ്ത ആ നമ്മളുടെ മേൽ കിടക്കുന്ന പാപത്തിൻ്റെ പരിണിതഫലം നിത്യമാണ്.
അപ്പൊ നിത്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യ പരിണിത ഫലത്തെ നീക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മാത്രം എന്ന് പറയാനായിട്ട് കാരണം. ഇനി ചില പ്രത്യേകിച്ച് യഹോവ സാക്ഷികൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അവരുടെ പല്ലും നഖം ഉപയോഗിച്ച് അവർ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അവരോട് നമ്മൾ തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ല, അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇവർ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന, പുത്രൻ എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവൻ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവമാണ്, അവൻ ചെറിയ ദൈവമാണ്, അവൻ ദൈവമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. പക്ഷേ പുത്രൻ അല്ലെങ്കിൽ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തികൾ 4:36 ബർണബാസ് എന്താണ് അവിടെ ആശ്വാസത്തിൻ്റെ മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശ്വാസത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുന്നതിൻ്റെ മകൻ. അപ്പോൾ ഈ ആശ്വാസത്തിന് മകനില്ല, മക്കളില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോസെഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യോസെഫിനെ ബർണബാസ് എന്ന് വിളിക്കാൻ കാരണം, ബാർ എന്ന് അരാമ്യ ഭാഷയിൽ ബാർ എന്ന് പറഞ്ഞാൽ സൺ എന്നാണ്, പുത്രൻ എന്നാണ്. അപ്പോൾ ഈ ആശ്വാസത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ടുള്ള പ്രത്യേക ഒരു സ്വഭാവം, ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ മകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന്, അപ്പനും അമ്മയും ചേർന്ന് ഉരുവാക്കുന്ന ഒരു കുഞ്ഞ് എന്ന് മാത്രമല്ല അർത്ഥം. പൗലോസ് തിമോത്തിയോസിനെ എൻ്റെ മകനെ എന്ന് വിളിച്ചു. എന്താണ് കാര്യം? പൗലോസിലുള്ള സ്വഭാവ ഗുണവിശേഷങ്ങൾ തിമോത്തിയോസിൽ കണ്ടതുകൊണ്ട്, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അവിടെ പാസ്റ്ററായിട്ട് അവിടെ വിട്ടിട്ട് സഭയിൽ വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇനി വെളിച്ചത്തിൻ്റെ മക്കൾ എന്നുണ്ട്. അപ്പോൾ വെളിച്ചത്തിന് മക്കളുണ്ടോ? ഇല്ല. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നതായതുകൊണ്ടാണ് വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് അവിടെ പേര് വന്നിരിക്കുന്നത്. പിന്നെ ഇടിമുഴക്കത്തിൻ്റെ മക്കൾ എന്ന് മർക്കോസ് 3:17 പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, മർക്കോസ് 3:17. അപ്പോൾ ഇടിമുഴക്കത്തിന് മക്കളുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. അതായത് റോക്കറ്റ് സയൻറ്റിസ്റ്റ് ഒന്നും ആവേണ്ട കാര്യമില്ല ഇത് മനസ്സിലാക്കാൻ. സിമ്പിൾ ലോജിക്കാണ്. എന്താണെന്നറിയോ? യേശു അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ അല്ല പിതാവിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ സമൻ എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെന്നറിയോ, യേശു ക്രിസ്തു എൻ്റെ പിതാവിൻ്റെ കാര്യം ചെയ്യാനാണ് ഞാൻ വന്നത്, ഞാൻ പിതാവിൻ്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് ദേഷ്യം കയറി, അവർ കല്ലെടുത്ത് കൊല്ലാൻ നോക്കി. എന്താ കാര്യം? അവൻ പിതാവിനോട് സമനാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവദൂഷണമാണ്. പിതാവ് മാത്രമേ ദൈവമുള്ളൂ. ഏത് പിതാവ് മാത്രമേ ദൈവമുള്ളൂ, ഇവൻ ദൈവമല്ല. ഇവൻ തന്നെ പിതാവിൻ്റെ സമനാക്കി പുത്രനാണെന്ന് പറഞ്ഞ് ദൈവമാണെന്ന് പറഞ്ഞു എന്നുള്ള ഒരു കാര്യത്തിലാണ് അവരെന്ന് കൊല്ലാൻ നടന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, യേശുക്രിസ്തു പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് അവർ വിശ്വസിച്ചില്ലെങ്കിലും അവർ യേശുക്രിസ്തു പറഞ്ഞൊക്കെ അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ തർക്കിക്കാൻ പോകരുത്. പിന്നെ യഹോവ സാക്ഷികൾ പറയുന്ന ഒരു കാര്യം, അതായത് യാക്കോബ് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ, ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യാക്കോബ് അവിടെ ഉണ്ടായിരുന്നില്ല. യാക്കോബ് വന്നു കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞുള്ളപ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ വിരലി മറ്റേ മുറിയിൽ എൻ്റെ വിലാപ്പുറത്തൊക്കെ കൈയിട്ട് നോക്കിയിട്ടൊക്കെ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു പറഞ്ഞ പോലെ, കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് തോമസ് കർത്താവിനെ അഭിസംബോധന ചെയ്തു യേശു ക്രിസ്തുവിനെ. ആ കാര്യം യഹോവ സാക്ഷികൾ പറയുന്ന സംഭവം എന്നറിയോ? നമ്മൾ സാധാരണ ഒരാളെ കണ്ടിട്ട് ആ എൻ്റെ ദൈവമേ, ചാക്കോച്ചനാണോ ഇത്, എത്ര നാളായി കണ്ടിട്ട് എന്ന് പറയുന്നത് പോലെയാണെന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുന്ന ആ സ്വഭാവം നരകത്തിൽ നിന്നുള്ള സ്വഭാവമാണ്, ദൈവികമല്ലാതെ. കാരണം യേശു ക്രിസ്തു ദൈവമല്ല എന്ന് അവർ പ്രൂവ് ചെയ്യുകയാണ്. അവരങ്ങനെ തീരുമാനിക്കുകയാണ്. അതായത് ഈ റോഡ് നശിപ്പിക്കാനായിട്ട് റോഡ് മാപ്പ് കത്തിക്കുന്ന പോലെയാണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളോട് വെറുതെ തർക്കിച്ച് സമയം കളയാനായിട്ട് പോകരുത്. പിശാചി ബാധിച്ച ആളുകളോട് നമ്മൾ പിശാചിനെ ഓടിക്കാനല്ല പോകേണ്ടത്, അവൻ്റെ അടുത്ത് മാറിപ്പോവാ. പിശാചി പോയി കഴിയുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പിശാചി പോയി കഴിയുമ്പോൾ അവനെ സംസാരിക്കുക. പിശാചി ബാധിച്ച ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിശാചാണ് കേൾക്കുന്നത്, ആ വ്യക്തിയല്ല കേൾക്കുന്നത്, പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ പിശാചിനെ ഓടിക്കാൻ പോകേണ്ട കാര്യമില്ല. ഓടിക്കാനായിട്ട് വേദസ്ഥൽ എവിടെയും പറയുന്നില്ല, മനസ്സിലായില്ലേ? അതല്ല നമ്മുടെ ജോലി. സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക. അവൻ ജനിച്ച് ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവനെ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ശിഷ്യനാക്കി മാറ്റുക. അവനെ എന്താ പ്രായപൂർത്തിയാക്കുന്ന, അവനെ പഠിപ്പിച്ച് അവനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സഭയുടെ ജോലി, പിശാചിനോടിക്കലല്ല. ഇനി ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. പുതിയ നിയമത്തിൽ
സിനഗോഗുകളിൽ പിശാചിനെ ഓടിച്ചിട്ടുണ്ട്, സിനഗോഗിൽ, യഹൂദന്മാരുടെ സിനഗോഗുകളിൽ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലെ എത്ര സഭകളിൽ നിന്ന് പിശാചിനെ ഓടിച്ചിട്ടുണ്ടെന്ന് ഒരു വാക്യം കാണിച്ചു തരാം. ഞാൻ എന്നാൽ എൻ്റെ ഈ തൊഴിൽ നിർത്തും. സഭകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പിശാചിന്, ഇന്ന് എല്ലാ സഭകളിലും പിശാചിന് ഓടിക്കലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പിശാച് ബാധിച്ച ഒരാളോട് നമ്മൾ പറഞ്ഞാൽ അത് പിശാചാ കേൾക്കുന്ന ആ വ്യക്തിയല്ല, അത് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് സുബോധത്തോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ആളുകൾ എവിടെ നിന്നുള്ളതാണ്? അത് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ളതല്ല, ക്രിസ്ത്യാനികളുമല്ല. കാരണം ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവര് ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ട് ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുകയും ഇങ്ങനെ അതായത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ന്യായവിധി അവർക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കില്ല, കിട്ടിക്കഴിയുമ്പോഴേ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ പാപിയാണ്. ആ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല, യേശു ക്രിസ്തു അല്ലാതെ. കാരണം യേശു ക്രിസ്തുവാണ് ആ നിത്യനായിട്ടുള്ള വ്യക്തി, നിങ്ങളുടെ നിത്യമായിട്ടുള്ള പാപത്തിൻ്റെ പരിഹാരിയായിട്ട് ആ നിത്യനായിട്ടുള്ള വ്യക്തിക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സർവശക്തനായിട്ടുള്ള ദൈവം, സൃഷ്ടാവായിട്ടുള്ള ദൈവം, നിങ്ങളെയും എന്നെയും ഉരുവാക്കിയ ദൈവം കേവലം ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന്, ഞാൻ ചെയ്ത പാപങ്ങൾ, നമ്മളെല്ലാവരും ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നതിനെ യേശു ക്രിസ്തു തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചു. എനിക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്, യേശു ക്രിസ്തുവിന് വേണ്ടിയല്ല. നാം ഗുരുക്കന്മാരെ നിന്ദിച്ച സമയത്ത് യേശു ക്രിസ്തു ഗുരുക്കന്മാരെ അവൻ വന്ന് ഓണർ ചെയ്തു, മഹിമപ്പെടുത്തി, റെസ്പെക്ട് ചെയ്തു. നമ്മൾ ടാക്സ് കൊടുത്തില്ലെങ്കിലും കർത്താവ് ടാക്സ് കൊടുത്തു, നമുക്ക് വേണ്ടിയാണ്. അപ്പൊ ഈ നീതിപ്രവർത്തികളാണ് കാൽവരി ക്രൂശിൽ പിതാവ് നമ്മളിൽ ചെലുത്തിയിട്ട് നമ്മുടെ സകല പാപങ്ങളും, ചെയ്ത പാപം, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം, ചെയ്യാനുള്ള പാപം, ഇതിൻ്റെ എല്ലാ പാപങ്ങളും ഒറ്റ ഒരു പാപമാണ് ഒരുത്തനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എന്താണ്? ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ തലകുത്തിയതിനും കാര്യമില്ല. കാരണം ദൈവം തിരഞ്ഞെടുക്കണം. ഞാനാണ് നിങ്ങളെ സ്നേഹിച്ചത്, നിങ്ങളല്ല എന്നെ സ്നേഹിച്ചത്, ഞാനാണ് സ്നേഹിച്ചത്. നിങ്ങളെ വിളിച്ചവൻ ആരാണ്? വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് പറയും. എന്നെ വിളിച്ചവൻ യേശു ക്രിസ്തു. ഞാൻ വിളിച്ചു പോയതല്ല. ലോകത്തിൽ രണ്ടു കൂട്ടരുണ്ട്, ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ച് ഇറങ്ങിപ്പോടുന്ന ആളുകളുണ്ട്, ദൈവം വിളിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇതിലേത് ഗ്രൂപ്പിലാണ് നിങ്ങളെ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. നിങ്ങളെ ദൈവം വിളിച്ചതാണോ? വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ള പാട്ടൊക്കെ പാടും, മനസ്സിലായില്ലേ? പക്ഷേ എന്താ അതിൻ്റെ അർത്ഥം? ദൈവം വിളിക്കാതെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ വിളിച്ച ആളുകളെ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ സാധ്യമല്ല, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. അവസാന കാലത്ത് പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ നിർത്തും. യൂത അവസാനത്തെ വാക്യം, അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ഈ രക്ഷ എന്താണെന്നുള്ളത് നമ്മൾ ജീവിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഈ സദ്വർത്തമാനം, ഈ സുവിശേഷം രക്ഷിക്കപ്പെടാനുള്ളവരും രക്ഷിക്കപ്പെട്ടവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് രക്ഷ എന്ന് പറഞ്ഞാൽ, ഇതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ. ഇതല്ലാതെ വേറൊരു സുവിശേഷമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിച്ച, ഞങ്ങൾ പഠിപ്പിച്ച ഈ സുവിശേഷത്തിന് വിരോധമായിട്ട് ആരെങ്കിലും, ഞങ്ങളാകട്ടെ, കാരണം പൗലോസിന് അറിയാം ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ മാറും, ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ അവൻ വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ശപിക്കപ്പെട്ടവരാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മളാരെയും ശപിക്കുന്നില്ല, വേദവസ്തുവാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കർത്താവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിച്ച് അവൻ്റെ ശിഷ്യന്മാരായി, അവനെ പിൻപറ്റുന്നവരായി, മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കുന്ന ആ ഒരു ജോലിയിൽ നിങ്ങൾ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.